നെക്സ്റ്റ് ഹെക്സഗൺ ആണ്. ഹെക്സഗൺ നമ്മൾ പഠിച്ചതാണ്, സിക്സ് സൈഡഡ് പോളിഗൺ ആണ് ഹെക്സഗൺ. അപ്പോൾ ഹെക്സഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഹെക്സഗൺ ഡ്രോ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 40 mm എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ മെത്തേഡ് 1 എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ മെത്തേഡ്. വളരെ സിമ്പിൾ മെത്തേഡാണ് പ്രൊട്രാക്ടർ മെത്തേഡ് വരയ്ക്കാനായിട്ട്. ആദ്യം നമ്മൾ 40 mm എന്ന് പറയുന്ന ഒരു സൈഡ് വരയ്ക്കുക. 40 mm റെഗുലർ ഹെക്സഗൺ വരയ്ക്കുകയാണ്. അതിൽ 40 mm എന്ന് പറയുന്ന ഒരു സൈഡ് നമ്മൾ വരയ്ക്കുക. ഇതാണ് അതെന്ന് പറയുന്നത് 40 mm. അത് നമുക്കൊരു പേര് കൊടുക്കാം, എ ദെൻ ബി. നമ്മൾ എന്ത് മെത്തേഡാണ് വരയ്ക്കുന്നത്? പ്രൊട്രാക്ടർ മെത്തേഡാണ് വരയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രൊട്രാക്ടർ യൂസ് ചെയ്യണം. ഒരു ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 degrees. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 120 എടുക്കുകയാണ്. 0 to 70, 80, 90, 100, 110, 120. ഓക്കെ, അതുപോലെ ഈ സൈഡിൽ നമ്മൾ എത്ര എടുക്കണം? 120 എടുക്കണം. 60, 70, 80, 90, 100, 110, 120 നമ്മളിതിൽ വെക്ക് വരയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എ ബി എത്രയായിരുന്നു ലെങ്ത്? അതെടുത്ത് എന്ത് ചെയ്യുക? എയിൽ വെച്ചുകൊണ്ട് ഈ പോർഷൻ കട്ട് ചെയ്യുക, അതുപോലെ ബിയിൽ വെച്ചുകൊണ്ട് ഈ പോർഷൻ കട്ട് ചെയ്യുക. നമുക്കിപ്പോൾ കിട്ടി ഹെക്സഗണിൻ്റെ 1, 2, 3 സൈഡായി. ഇനി അടുത്ത സൈഡും 120 degrees അല്ലേ? അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യുക? ഒരു 120 degrees എടുക്കുക. കണ്ടോ, 70, 80, 90, 100, 110, 120. അതുപോലെ നമുക്ക് ഇവിടെയും ഇങ്ങനെ ഒരു ലൈൻ പോകണ്ടേ? അതിൻ്റെ ആംഗിൾ എത്രയാണ്? 120 അല്ലേ? നോക്കിക്കോളൂ, 90, 100, 110, 120. നമ്മളെന്ത് ചെയ്തു? ഒരു ലൈൻ മാർക്ക് ചെയ്തു, ഇവിടെയും ഒരു ലൈൻ മാർക്ക് ചെയ്തു. നമ്മുടെ സെയിം ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത് വെച്ച് നമുക്കിരിപ്പുണ്ട്. അതെടുത്ത് വെച്ച് എന്ത് ചെയ്യുക? ഈ പോർഷൻ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക, ഈ പോർഷനും കട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ആ രണ്ട് പോയിൻ്റും കൂടെ എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യിപ്പിക്കുക. ഇതിനുശേഷം നമ്മുടെ ഹെക്സഗൺ എന്ത് ചെയ്യുക? നല്ല ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കുക. ഇതെന്ത് മെത്തേഡെന്ന് പറയുന്നു? എന്ത് മെത്തേഡെന്ന് പറയുന്നു? പ്രൊട്രാക്ടർ മെത്തേഡ്. ഇതിൻ്റെ ഒരു ആംഗിൾ എത്രയായിരുന്നു? 120 degrees. എ ബി സി ഡി ഇ എഫ്. അതിൻ്റെ ഒരു സൈഡിൻ്റെ മെഷർമെൻ്റ് എത്രയായിരുന്നു? 40 mm ആയിരുന്നു. മനസ്സിലായോ? ഇത് ഫസ്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് 2 ആണ്, ആർക്ക് മെത്തേഡ് എന്ന് പറയും. ഡ്രോ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 30 mm. 30 mm ഉള്ള സൈഡുള്ള ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുക. ഈ മെത്തേഡ് വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം 30 mm എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്യും. ഓക്കെ, ആ 30 mm എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിള് കൺസ്ട്രക്ട് ചെയ്യുക, ഒരു സർക്കിള് വരയ്ക്കുക. ഓക്കെ, 30 mm എടുത്ത് ഒരു സർക്കിള് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന അതിൻ്റെ ഡയമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ആ രണ്ട് സർക്കിളിൽ ആ ഡയമീറ്റർ മാർക്ക് ചെയ്ത് വന്ന് ടച്ച് ചെയ്ത പോയിൻറ്റിനെ ഞാൻ എ എന്നും ഡി എന്നും വിളിച്ചു. അതിനുശേഷം കോമ്പസ് എടുക്കുക, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. എയിൽ വെച്ചുകൊണ്ട് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക. അതാണ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ആർക്ക് വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കിളിൻ്റെ രണ്ട് പോയിൻ്റ് എന്ത് ചെയ്തിരിക്കും? കട്ടായിരിക്കും. ഇതേ പ്രോസസ്സ് തിരിച്ച് ഡിയിൽ വെച്ചുകൊണ്ട് സെയിം മെഷർമെൻറ്റ് തന്നെ എടുത്തുകൊണ്ട് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. അതും സർക്കിളിൻ്റെ രണ്ട് പോയിൻ്റ് കട്ടായിട്ടുണ്ടാവും. ഇത് എ ആണെന്നുണ്ടെങ്കിൽ ഇത് ബി, ഇത് ബി ആണെന്നുണ്ടെങ്കിൽ ഇത് സി, ഡി, ഇ, എഫ്.
ഏതാണ്ട് നമ്മുടെ ഹെക്സഗൺ കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക എയും ബിയും കൂടെ കണക്ട് ചെയ്യുക ബിയും സിയും കൂടി കണക്ട് ചെയ്യുക സിയും ഡിയും കൂടി കണക്ട് ചെയ്യുക ഡിയും ഇയും കൂടി കണക്ട് ചെയ്യുക എഫും ഇയും കൂടി കണക്ട് ചെയ്യുക എഫും എയും കൂടി കണക്ട് ചെയ്യുക നമ്മൾ ഹെക്സഗൺ കിട്ടിക്കഴിഞ്ഞു ഈ ഹെക്സഗണിനെ നേരത്തെ വരച്ചതെന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹെക്സഗൺ ഒരു സർക്കിളിൻ്റെ അകത്താണ് അപ്പോൾ ഒരു ഹെക്സഗൺ സർക്കിളിനകത്ത് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതല്ല ആർക്ക് മെത്തേഡ് യൂസ് ചെയ്താണ് വരയ്ക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുക ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യുക